രാവിലെ കുളിച്ചായിരുന്നു ഞങ്ങൾ, എന്തെങ്കിലും ഇരിക്കുവാണ്. അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ, ചോറ് എടുത്താൽ അവിടെ ഇരിക്കടാ. ഓ, ചോറ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്നാ പോയി ഇവിടെ വന്നടാ, ഇവിടെ വന്നടാ, നിന്നോട് കാര്യം ചോദിക്കട്ടെ. ഇങ്ങ് വന്നേ, ഇങ്ങ് ചോറൊക്കെ തിന്ന ആരും എടുക്കല്ലോ. ഇങ്ങ് വാ, ഇവിടെ വന്നടാ, അവിടെ ഇരുന്നടാ. അതെ, ഇവിടെ നോക്കി നോക്കിയോ, നോക്കുന്നുണ്ടോ. പുള്ളിക്ക് ഇപ്പം മൊത്തം ശ്രദ്ധേയം ചോറില്ല. നോക്കിയാ കാല്, നിന്നോട് ഓക്കെ പറഞ്ഞില്ല. അവിടെ ഇരുന്ന് ഡാ, ഇവിടെ എങ്ങോട്ടാന്നേ വാ, ഇച്ചിരി കളിച്ചിട്ട് പോവാ. ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമസ്കാരം. അപ്പോൾ നമ്മൾ തമിഴിൽ പറഞ്ഞ പോലെ നമ്മുടെ പോത്ത് കൃഷിയിലെ ആദ്യത്തെ വിൽപ്പനയാണ്. നമ്മൾ ഇത്ര നാൾ വാങ്ങിച്ചിട്ടുള്ളൂ, മൊത്തം 4 പോത്തിനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ 2 പോത്തിനെ പോയി വിറ്റു. അപ്പോൾ അതിൻ്റെ കാര്യമാണ് ഈ വീഡിയോ പറയാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നിങ്ങളുടെ വീട്ടിൽ കറക്കുന്ന പശു വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ പാലിൻ്റെ കൊഴുപ്പ് കൂടാൻ, അതായത് സൊസൈറ്റിയിലൊക്കെ പാലിളക്കുന്നവർക്കറിയാം കൊഴുപ്പിനനുസരിച്ച് അതിൻ്റെ വില കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ കൊഴുപ്പ് കൂടാനും അതിൻ്റെ അളവ് കൂടാനുമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. CFC+ എന്ന് പറയും. CFC+ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് പശുവിനോ കറവയുള്ള പശുവിനോ അല്ലാത്ത പശുവിനോ കൊടുക്കാം. പന്നി, കോഴി, ആട് അതിനൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റാണിത്. നമ്മുടെ കുട്ടപ്പായ്ക്കൊക്കെ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഇത്. നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് കൂടാനും ഇമ്മ്യൂണിറ്റി കൂടാനും ഒക്കെയാണ്. ഇതിനകത്ത് മാത്രമല്ല ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ കൂടുതലുണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ കറവയുള്ള പശുക്കൾക്ക് പാലിന് കൊഴുപ്പ് കൂടും. അപ്പോൾ ഈ സൊസൈറ്റിയിലൊക്കെ പാൽ കൊടുക്കുന്ന ആൾക്കാർക്ക് ഒരു 10 ലിറ്ററുള്ള പശുവാണെന്നുണ്ടെങ്കിൽ 15% വരെ പാല് കൂടുന്നതാണ് പറയുന്നത്. അപ്പോൾ റീഡിങ്ങും കൂടി ഈ ഒരു 1.5 ലിറ്റർ പാല് കൂടുതലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പശുവടക്കൽ കുറച്ചുകൂടെ ഇൻകം നമുക്ക് കൂട്ടാൻ സാധിക്കും ഈ ഒരു പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ. ഇത് മാർക്കറ്റ് ചെയ്യുന്ന നെറ്റ്സർഫ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ബയോഫിറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റാണിത്. ഇവർക്ക് ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്, വളങ്ങളുണ്ട്, മീൻ തീറ്റയുണ്ട്. അതൊക്കെ നമ്മൾ വരുന്ന ഓരോ വീഡിയോയിലായിട്ട് നിങ്ങൾ കാണിക്കാം. അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ പറയുന്ന ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. CFC എന്നാണ് ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പേര്. ഞാൻ പറഞ്ഞു CFC+ എന്നാണ് ഈ പ്രൊഡക്റ്റിൻ്റെ പേര്. ഇതിന് ഓൺലൈനിൽ ഇപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ MRP ബോട്ടിൽ വരുന്ന 650 രൂപയാണ്. ഈ 650 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലും റേറ്റ് കുറച്ച് കിട്ടും. ഒരു 500 മുതൽ ഒരു 40-50% വരെ ഡിസ്കൗണ്ടൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് കുറച്ച് കിട്ടും. ഓൺലൈനിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല, ഓൺലൈനിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഓൺലൈനിൽ കിടപ്പുണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. മലയാളത്തിൽ കുറവായിരിക്കും, കാരണം കേരളത്തിലോട്ട് ഇതിൻ്റെ മാർക്കറ്റിംഗ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു കസിൻ ചേട്ടൻ പരിചയപ്പെടുത്തിയ ഒരു പ്രോഡക്റ്റ്. നമ്മുടെ കുട്ടപ്പായ്ക്കും ആളിനൊക്കെ കൊടുക്കണം, കാരണം രണ്ടുപേരെ കൊടുത്തു. ഇനിയിപ്പോൾ അവരുടെ ഫുഡ് നല്ല രീതിയിൽ കൊടുത്താലേ നമുക്ക് ഇവരെ നല്ല രീതിയിൽ കയറ്റിക്കൊണ്ട് വരാൻ പറ്റത്തുള്ളൂ. വെയിറ്റ് കൂടാനൊക്കെ നല്ലതാണ്. നമ്മളിപ്പം ഇത് കൊടുക്കേണ്ട ഒരു രീതി ഇപ്പോൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെയും വൈകിട്ടും ഏറ്റവും ആദ്യം നമ്മൾ കൊടുക്കാൻ തുടങ്ങുമ്പം രാവിലെയും വൈകിട്ട് 2 ടീസ്പൂൺ വെച്ചിട്ട് വെള്ളത്തിൽ കലക്കി നേരിട്ടൊരു കുപ്പിയിൽ നിന്ന് വായിലോട്ട് ഒഴിച്ച് കൊടുക്കുക ചെയ്യേണ്ടത്. അതേസമയം നമ്മളിപ്പം ഒരു മാസം കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്ത മാസമാകുമ്പം 2 സ്പൂൺ വെച്ചിട്ട് ഒരു നേരം കൊടുത്താൽ മതി. അപ്പം അങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടത്. ന്യൂട്രീഷൻ ഫാക്ട് നോക്കുകയാണെങ്കിൽ 1000 ഗ്രാമിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫൈബർ, ഫാറ്റ്, ഷുഗർ, പിന്നെ ഒമേഗ ആസിഡ്സ് അല്ല, ഒമേഗ 9, ഒമേഗ 6, ഒമേഗ 3, വൈറ്റമിൻ A, D, B9, B3, C, B1, B2, E, B6 തുടങ്ങിയ വൈറ്റമിൻസും, അങ്ങനെ മഗ്നീഷ്യം, പൊട്ടാസ്യം, അയൺ, കോപ്പർ, സിങ്ക്, അങ്ങനെയുള്ള ഒരുപാട് ഇവർക്ക് വേണ്ട ന്യൂട്രീഷൻസ് അടങ്ങിയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത്. പിന്നെ ഇതിങ്ങനെയുള്ള പ്രൊഡക്റ്റ് നമ്മൾ ഫുഡിൻ്റെ കൊടുത്ത് കൊടുത്തു കഴിയുമ്പം ഇതിൻ്റെ ഡൈജഷനും ഇമ്പ്രൂവ് ആവും. ഡൈജഷൻ ഇമ്പ്രൂവ് ആകുമ്പോൾ തന്നെ ഇവർക്ക് ന്യൂട്രീഷൻ അബ്സോർവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി കൂടുകയും കൂടുതൽ ന്യൂട്രീഷൻ അബ്സോർവ് ചെയ്യുകയൊക്കെ ചെയ്യും. ഈവൻ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പം സ്ട്രെസ്സുള്ള പശുക്കളിൽ പോലും പാല് നമ്മൾ കറക്കുമ്പോൾ ആ സ്ട്രെസ്സിൻ്റേതായിട്ട് കുറവ് ചിലപ്പോൾ പാലിൽ കറവലുണ്ടാവും. അതുപോലും മറികടന്ന് പാലുൽപാദനം കൂട്ടാൻ ഈ ഒരു പ്രൊഡക്റ്റ് സഹായിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ കർണാടകയിലൊക്കെ പോയായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഒരു ട്രിപ്പ് നമ്മൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ആ ഒരു ട്രിപ്പിൽ പോയപ്പോൾ പരിചയപ്പെട്ട കുറച്ച് കർഷകരാണ് നമ്മളുടെ അടുത്ത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യം ആദ്യം പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കയ്യിലോട്ട് വന്ന്. നിങ്ങൾക്ക് പറയുവാണ്, അപ്പോൾ വീട്ടിൽ പശുവോ ആടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ പന്നിക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്, വെയിറ്റ് കൂടുന്നുണ്ട്.
കറവ പശുക്കൾക്കാണ് നമ്മൾ പ്രധാനമായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം പാലിൻ്റെ കൂടുതൽ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ പ്രസവത്തിന് മുമ്പ് ശേഷം ഒക്കെ ഇത് കൊടുക്കാം. മൊത്തത്തിൽ ഇത് ഇമ്മ്യൂണിറ്റിയും ഈ പറയുന്ന പോലെ ഹെൽത്തും ഒക്കെ കൂട്ടാനുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മുടെ വിൽപ്പനയുടെ കാര്യം പറയാം. പോത്തോട്ടന്മാരെ നിങ്ങൾക്കറിയാം, നമുക്ക് നാല് പേരുണ്ടായിരുന്നു. ആദ്യത്തെ കുട്ടനെ മാളിനെ വാങ്ങിച്ച ആദ്യം മുതലുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അവർ ഏകദേശം ഒരു വയസ്സ് കഴിഞ്ഞാണോ ഓൾറെഡി? അല്ല, മറ്റവരെ കൊണ്ടുവരുമ്പോൾ ഇവർക്ക് ഒരു വയസ്സ് മിച്ചമല്ലേ? ആ, മറ്റവരെ പുതിയ കുട്ടികൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇവർക്ക് ഏകദേശം ഒരു വയസ്സ് മിച്ചമുണ്ട്. നമ്മൾ കൊണ്ടുവന്ന് ഒരു വയസ്സ് ഇവരെ നോക്കിയതിന് ശേഷമാണ് അവരെ വാങ്ങിക്കുന്നത്. ഇവരെ വാങ്ങിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 12,000 രൂപയാണ് ഒരു കുട്ടിക്ക് നമുക്ക് ആയത്, 12,000 രൂപ വണ്ടി കൂലി. അവരെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സബ്സിഡി വെച്ചിട്ട് കിട്ടിയതാണ്. സബ്സിഡി വെച്ചാൽ 5,000 രൂപയ്ക്ക് നമുക്ക് ഒരു കുഞ്ഞിനെ കിട്ടി. അപ്പോൾ തീരെ ചെറിയ പൊടിക്കുഞ്ഞായിരുന്നു. അതിന് നമ്മൾ ഒരു വർഷം നോക്കി. 4 പേര് വന്നു കഴിഞ്ഞിട്ട് നമ്മളധികം കാശ് മുടക്കി തീറ്റ മേടിച്ചിട്ടില്ല. നമ്മൾ മാക്സിമം കൊടുത്തിട്ടുള്ളത് എന്താ പറയുക, ഈ ചക്ക സീസണലായിട്ട് കിട്ടുന്ന സാധനമുണ്ടല്ലോ, ചക്കയുണ്ട്, പുല്ലുള്ളപ്പോഴാണ് പുല്ല് കൊടുക്കും. പിന്നെ ഇപ്പോൾ 4 പേരായതുകൊണ്ട് നമുക്ക് തീറ്റയ്ക്ക് നല്ലൊരു ക്ഷാമം വന്നായിരുന്നു. അതാണ് പ്രധാനമായിട്ട് അവരെ കൊടുക്കാനുള്ളൊരു കാരണം. ശരിക്കും പറഞ്ഞാൽ തീറ്റ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൊടുത്തു തന്നെയാണ്. നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം 8 പണി കിട്ടി. ഇവന്മാർ നേരെ നമ്മളിപ്പോൾ ഇരിക്കുന്നതിൻ്റെ താഴെ വേറൊരാളുടെ തോട്ടമാണ്. അവരിവിടെ കൊണ്ട് കെട്ടിയേക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളുടെ തോട്ടമാണ്. അവർ ഈയിടെ റബ്ബർ വെട്ടി പുതിയ തൈ വെച്ചേക്കുവാണ്. അതിൻ്റെ അത് കൈതെ നട്ടിട്ടുണ്ട്. ഇതിൽ ഒരു നമ്മുടെ പുതിയ കുട്ടികളുടെ ഒരുത്തൻ ഈ വൈഡ് സൈഡിൽ നിന്നിരുന്നത്. അപ്പോൾ ആരും ഇതിൽ പോയപ്പോൾ എന്തെങ്കിലും കുട കാണിക്കുമോ അല്ലെങ്കിൽ ഷൂന്ന് വല്ലതും വെക്കിച്ച് കാണും. അപ്പോൾ അത് പേടിച്ചോടി, അങ്ങനെ അതിന് കയറ് പൊട്ടിപ്പോയി. നമ്മൾ കണ്ടുപോലെ, നമ്മൾ കേട്ടിട്ട് പോയില്ലേ. അവൻ ആ തോട്ടത്തിലിറങ്ങി ആ നിരക്കുന്ന ഒരു 15 റബ്ബർ അങ്ങ് തീർത്തു. പിന്നെ ആ റബ്ബർ പോയി നമ്മൾ മേടിച്ച് അന്ന് പിറ്റേ ദിവസം തന്നെ മേടിച്ച് വെച്ച് കൊടുത്തു. അന്ന് വൈകിട്ട് തന്നെ കച്ചവടം നടന്നു. കാരണം നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ പണി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. തീറ്റയുടെ ദൗർലഭ്യമാണ് മെയിനായിട്ട് നമ്മൾ കൊടുക്കാനുള്ള കാരണം. കൊടുത്ത് മഴ വരുന്നുണ്ടേ, നമ്മൾ കൊടുത്ത് 23,000 രൂപ കേട്ടോ കൊടുത്തത്. 23,000 രൂപ, 24 രൂപ പറഞ്ഞു, 23 രൂപ കൊടുത്തു. അങ്ങനെയാണ് കൊടുത്തത്. വേറെ കൊണ്ടും അല്ല, നമ്മുടെ മാളുവിനെ കൊണ്ടുവന്നില്ലേ, മാളുവിനെ കൊണ്ടുവന്ന ആ ചേട്ടൻ്റെ വീട്ടിലോട്ട് തന്നെ കൊടുത്തേക്കുന്നത്. പുള്ളി അപ്പോൾ അതിനെ നല്ല സെറ്റപ്പായിട്ട് നോക്കിക്കോളും. പുള്ളിക്ക് ഒത്തിരി പശുക്കളും എരുമയൊക്കെ ഉള്ളതവിടെ. അപ്പോൾ അതിന് നല്ല തീറ്റ കൊടുത്ത് അവർ നല്ലപോലെ അവിടെ സുഖമായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള നമ്മുടെ പറമ്പിലെ പുല്ല് വെച്ച് ഇവർക്ക് നല്ലൊരു തീറ്റ കൊടുക്കാം. ആ ഒരു കാരണം വെച്ചാണ് കൊടുത്തത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോത്തിനെ കൊടുത്തത്. ബാക്കി നമ്മുടെ വിശേഷങ്ങളിലോട്ട് പോവാം. മഴയുണ്ട്, അതുകൊണ്ട് ഇച്ചിരി സ്പീഡ് പറയുന്നത്. ഭയങ്കര സ്പീഡിലാണെന്നറിയാം. കാരണം വെച്ചാൽ നമ്മൾ മറ്റേ നമ്മുടെ DSLR പോയ DSLR മറ്റേ P1000 ഇല്ലേ, നമ്മൾ സൂം ചെയ്യുന്ന ക്യാമറ, അതുമായിട്ടാണ് പോയത്. അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞപ്പോൾ മഴ വരാൻ തുടങ്ങി. ഇപ്പോൾ ചെറുപറ മഴ ഒരാഴ്ചയായിട്ട്, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞിട്ട് പോരു ചെയ്ത് എന്തായാലും അവിടെ ചെന്നിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു. ഇനി നമുക്ക് പയ്യെ പറയാം. മര്യാദയ്ക്ക് GoPro ഉണ്ടായാൽ മതിയായിരുന്നു, അപ്പോൾ മഴയൊക്കെ നനഞ്ഞ് നിങ്ങളോട് പറയായിരുന്നു. നമ്മളവരെ നോക്കി നിൽക്കുന്നുണ്ട്. പുള്ളി കഴിക്കുമല്ലേ, പയ്യെ നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുകയുള്ളൂ. നമ്മുടെ അസോളം ഉണ്ടോ? ഒരു 3-4 ദിവസം കൂടുമ്പം വലിയൊരു കൈപ്പിടി നിറച്ച് അസോളം നമുക്ക് മീന് തീറ്റ കൊടുക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹരീഷേട്ടൻ തന്ന ഹരീഷേട്ടൻ്റെ തോട്ടം ഓർക്കുന്നില്ലേ, കുറേ വെറൈറ്റി പഴച്ചെടികളുമായിട്ട് തോട്ടം കണ്ടിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേ. ഇതാ നമ്മുടെ മരമുന്തിരി എന്ന് പറയുന്ന സാധനം. ചെറിയ തൈ വാങ്ങിച്ചുകൊണ്ട് നട്ടാ നടന്ന് വീട്ടിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അവനിപ്പോൾ അത്യാവശ്യം ലീഫൊക്കെ വന്നു, റെഡിയായി. ചോട്ടിലിട്ടൊക്കെ നമ്മുടെ മൊയലങ്കാട്ട ഓട്ടോ. ഇത് നമ്മുടെ കുറ്റിക്കുരുമുളക്, എല്ലാത്തിലും തിരി ഇട്ടിട്ടുണ്ട് കണ്ടോ. ഇത് ഏതാണ്ട് 350 രൂപയോ 150 രൂപ കൊണ്ട് കൊടുത്ത് വാങ്ങിച്ചാൽ വലിയ വില ഇല്ലായിരുന്നു. വന്നതിന് ശേഷം എത്ര പടന്നത്. നമ്മൾ വെയിലത്തോട്ട് മാറ്റി വെച്ചു, അവിടെയും വളം മൊയലങ്കാട്ടം തന്നെ. നമുക്ക് ആദ്യം അവർക്ക് നമ്മൾ കാണിച്ച CFC കുറച്ച് കൊടുക്കാം. അവർക്ക് 15 ഗ്രാം ഓട്ടോ ഒരു അഡൽട്ടിന് കൊടുക്കേണ്ടത്, അഡൽട്ട് പശുവിന് കൊടുക്കേണ്ടത്, പശു പോത്തിനൊക്കെ. പിള്ളേരാണെന്നുണ്ടെങ്കിൽ 7 ഗ്രാം വരെ കൊടുത്താൽ മതി. അങ്ങനെ 2 നേരം കൊടുക്കാനാണ് പറയുന്നത്. ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കാം. നമ്മുടെ CFC കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബെറ്റക്കൂട്ടർ ഇന്നത്തെ അടുപ്പുണ്ട്. എന്തിയാടാ അതല്ലേ പിറ്റൂസ്. നമ്മൾ പേരിടാന്നൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷേ പേരിൻ്റെ കാര്യം വന്നപ്പോഴത്തേനും വേണ്ടത്ര കമൻറ്റുകൾ കിട്ടിയില്ലല്ലേടി. കമൻറ്റ് കുറച്ചുണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഒത്തിരി അങ്ങോട്ട് സപ്പോർട്ട് ആയില്ല. പിന്നെ നമ്മൾ വേറെ കുറച്ച് കണ്ടൻറ്റൊക്കെ ചെയ്തു, അങ്ങനെ അങ്ങനെ അങ്ങ് പോയി. ബെറ്റക്കൂട്ടറിൻ്റെ പേര് ഈ വീഡിയോയുടെ ക്ലൈമാക്സ് നമ്മൾ പറയുന്നതായിരിക്കും. ഫോർ അഡൽറ്റ് ക്യാറ്റിൽ ആൻഡ് ഹോഴ്സസ് ഡെയിലി 10 മുതൽ 15 ഗ്രാം വരെ കൊടുക്കണം. ചെറിയ ക്രാവുകൾ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആടിനൊക്കെ 5 മുതൽ 7 ഗ്രാം വരെ കൊടുത്താൽ മതി. കോഴിക്കൊക്കെ ആണെങ്കിൽ 250 ഗ്രാം കൊടുത്താൽ മതി. ഇതിൻ്റെ അകത്ത് കോഴിയുടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കൂടുതൽ വെയിറ്റ് കുത്തുകയൊക്കെ ചെയ്യും. ഇതാണ് നമ്മുടെ സാധനം. അപ്പൊ ഇത് 2 സ്പൂൺ ഉണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്കുള്ളതായി. അങ്ങനെ നമുക്ക് 4 സ്പൂൺ എടുക്കാം. അപ്പം
നല്ലൊരു കായ്ക്കലുണ്ട്, അതൊന്ന് കൊടുക്കാം. ഇവർക്ക് നമുക്ക് മരുന്ന് ഇതുപോലെ ഒട്ടും മറിച്ച് കളയാത്ത പാത്രത്തിൽ അവർ മുഴുവൻ കുടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കളിക്കും കൊടുത്ത് നോക്കാം കേട്ടോ, കൊടുക്കാൻ പാടുള്ളവർക്ക്. അപ്പോൾ CFC ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ പറഞ്ഞ ആ നമ്പറിൽ വിളിച്ചു, താഴെക്കൂടെ പോകുന്നുണ്ട്, ആ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ മതി, നല്ല ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടും. പ്രത്യേകിച്ച് പറയുക, നമ്മുടെ ഡെയിലി ടിപ്പ് എന്നുള്ള ചാനലിൽ നിന്ന് കണ്ടിട്ടാണ് വിളിക്കുന്നത് പറഞ്ഞു, ഉറപ്പായിട്ടും ഡിസ്കൗണ്ട് കിട്ടിയിരിക്കും കേട്ടോ. എന്താണ് ഇപ്പോൾ അടുത്ത മഴ വരുന്നു. നേരത്തെ നമ്മൾ മലയ്ക്ക് പോയി പുല്ല് എത്തി, നിങ്ങൾ കണ്ടതല്ലേ, മലയ്ക്ക് പോയി പുല്ല് എത്തിക്കൊണ്ട് വന്നാലും ഇവർക്ക് കഷ്ടിച്ചങ്ങ് വൈകിട്ട് വെള്ളവും കുടിച്ച് അതും കൂടെ തിന്നുമ്പോൾ വയറൊന്ന് വീർക്കുന്നേ ഉള്ളൂ, എല്ലാവർക്കും തികയുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ അതുപോലെ വീണ്ടും കൂടുതൽ പുല്ല് എത്തണം. നാലിപ്പം നമ്മൾ പറയാലോ, നാല് പേർക്ക് നമ്മൾ തീറ്റിക്കൊണ്ടിരുന്നത് ഒരു നാലേക്കർ സ്ഥലത്താണ് നമ്മളിവരെ അഴിച്ച് കെട്ടി തീറ്റിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നാല് പേരെ. അപ്പം രണ്ട് കുഞ്ഞുങ്ങളും ഈ വലിപ്പമായ രണ്ട് പോത്തുകളും, അപ്പോൾ അവർക്ക് നാലേക്കർ സ്ഥലം പോരാ എന്നുള്ളതാണ് നമ്മുടെ ഒരു അനുഭവം. നാലേക്കർ എന്ന് പറയുമ്പോൾ റബ്ബർ തോട്ടമാണ്, ശ്രദ്ധിക്കണേ, കണ്ടത്തിലെ പോലെയല്ല, കണ്ടത്തിലും റോഡ് സൈഡിലും ഒക്കെ നല്ലപോലെ പുല്ല് വരും, അതിന് ഇത്ര ഏരി ഇല്ലെങ്കിലും നമുക്ക് സുഖമായിട്ട് ഇതിൽ കൂടുതൽ പോത്തിനെ വളർത്താം. നമ്മുടെ പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞാൽ റബ്ബർ തോട്ടമാണ്, നമുക്ക് വെള്ളത്തിൽ കിടത്താനുള്ള സാഹചര്യം ഇല്ല. ഇനി ഇവിടെ കുളം ഉണ്ടാക്കണം, ഞാനത് കുറേ ആയി പറയുന്നു, വെള്ളത്തിലൊക്കെ കിട്ടാലേ പോത്ത് നല്ലപോലെ വളർച്ച വെക്കുള്ളൂ. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, നമ്മളെടുത്ത പോലെ കുഞ്ഞു പോത്തിനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വിലയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പോത്തിന് നിങ്ങൾ നല്ലപോലെ നോക്കി നല്ലപോലെ മെഴുത്തൊക്കെ ഇരിക്കുവാണെങ്കിൽ ഒരു 30 രൂപ വരെ മാക്സിമം കിട്ടും, ഒരു കൊല്ലം വളർത്താൽ മാക്സിമം ആണ് കേട്ടോ, ഇത്രയും കിട്ടുമെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ വളക്കുവാണെങ്കിൽ ഒരു 2.5 പൈസയെങ്കിലും ആയ പോത്തിനെ എടുത്തിട്ട്, ഇപ്പോൾ ഇവനെയൊക്കെ കുട്ടപ്പാടെ കത്തണം മുലപ്പുള്ള പോത്തിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരു കൊല്ലത്തിനുള്ളിൽ വളർത്ത് വിൽക്കാം, കുറച്ച് പൈസ കിട്ടുമായിരിക്കും. അതല്ലെങ്കിൽ മുറയായിരിക്കണം, നല്ല വളർച്ച കിട്ടുന്ന പോത്തിനെ എടുത്ത് വളർത്തിയാൽ പിന്നെ കുറച്ചുകൂടെ മെച്ചമുണ്ട്. ഇപ്പോൾ ഇതൊക്കെ എന്താ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, നമ്മളവർക്ക് കൊടുക്കാൻ വെള്ളം. ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ വെള്ളം നേരത്തെ നാലായിട്ട് പോവല്ലേ, വീട്ടിലെ കഞ്ഞിവെള്ളവും നമ്മൾ കൊടുക്കുന്ന തവിടും ഒക്കെ നാലായിട്ട് പോകും. അപ്പോൾ ഇപ്പോഴും നമ്മൾ അതേ ക്വാണ്ടിറ്റി തന്നെ കൊടുക്കുന്നത്, അപ്പോൾ ഇത് രണ്ട് പേർക്കായിട്ട് കിട്ടും, അതാണ്. പിന്നെ തീറ്റ ചിലവ് ഒരു പരിധി കഴിഞ്ഞ് നമുക്ക് കൊടുക്കാനും പറ്റത്തില്ല, ഒത്തിരി പൈസ ആവും. മീനെണ്ണ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 250 രൂപ 300 രൂപ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു കുപ്പിക്ക്. നമ്മളിച്ചിരി പച്ചരി മേടിച്ച് വേവിച്ച് കൊടുക്കുവാണേ. നോക്കിട്ടായിരുന്നു ഈ പച്ചരിയും തവിടും ഓക്കയും, പിന്നെ വീട്ടിലെ അത്യാവശ്യം പച്ചക്കറികളും പഴത്തിൻ്റെ ഒക്കെ വേസ്റ്റും, അതൊക്കെ വെള്ളത്തിൽ കൊടുക്കുന്നത്. തരാടാവേ ഇന്നിപ്പോൾ കിട്ടിയതേ, നമ്മൾ ആ റബ്ബർ എന്ന് പറഞ്ഞില്ലേ, ആ ചേട്ടൻ പറഞ്ഞിട്ട് ആ ചേട്ടൻ്റെ തൈ റബ്ബറിൻ്റെ അകത്താണ് കിട്ടിയേക്കുന്നത്, അവരുടെ തൊട്ട് ചേർന്നുള്ള തോട്ടത്തിൽ. അപ്പോൾ അവിടെ ഇഷ്ടം പോലെ പുല്ലായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് വയറു നിറഞ്ഞു. അതെ അതെ, അവർക്ക് കൊടുക്കട്ടെ. മാറിന്നെ ആരെങ്കിലോട്ട് പോയി പുറക്കുന്നേ പുറക്കുന്നേ. ഗൈസ് ഇതുണ്ടോ, നമ്മുടെ ഒരു കൊക്ക ഉണങ്ങി പോയി കേട്ടോ, ഇത് എന്നാ പരിപാടിയെന്ന് അറിയത്തില്ല. ഇതുണ്ട്, ഇത് മൊത്തം കുത്തിയിട്ട് ഇങ്ങനെ വരും, അറിയാവുന്ന ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരണം കേട്ടോ. ഇതുണ്ടോ, ഇവിടെ കഴിഞ്ഞ ഈ ഏരം ഒന്ന് ഒടിഞ്ഞായിരുന്നു, ഇനി അവിടെ നിന്ന് കേട് കയറിയതാണോ എന്ന് അറിയത്തില്ല. ഈ ഏരം നമ്മുടെ കൊടുത്ത കുഞ്ഞമ്മമാരുണ്ടല്ലോ, അമ്മമാരുടെ പരിപാടി ഇതൊക്കെ ഇങ്ങനെ കെട്ടുമ്പോൾ ഇതെല്ലാം വലിച്ച് പറിച്ച് തിന്നുമൊക്കെ ചെയ്യും. കുട്ടനെ മാളവരെ കൊണ്ട് അങ്ങനെ ഒരു ശല്യങ്ങളൊന്നുമില്ല. ഓ, അവന്മാരെ കൊടുത്ത് സത്യം പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞ് കൊടുക്കുന്നതിൻ്റെ തലേദിവസം ഉണ്ടല്ലോ, ഒന്ന് കൊടുത്താൽ മതി എന്നുള്ളൊരു അവസ്ഥയിലോട്ടായിപ്പോയി. ഈ ആ റബ്ബർത്തേക്കെല്ലാം പോയി തിന്നതേ, അത് നല്ല പണിയല്ലേ, ഒരു റബ്ബർത്തേക്ക് 90 രൂപയാണ് കൊടുത്തം കൊണ്ട്. നമ്മൾ ആദ്യം കണ്ട് നമ്മൾ അവരോട് വിളിച്ചു പറഞ്ഞു, എന്നിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേനും ആ പോയ ഫുള്ള് തൈ നമ്മൾ വെച്ചു കൊടുത്തു, വൈകുന്നേരം അല്ല പിറ്റേ ദിവസം രാവിലെ തന്നെ വെച്ചു കൊടുത്തു. അപ്പോൾ 90 രൂപ വെച്ചാൽ ആ തൈക്കായി, അതിന് വേണ്ടി തന്നെ നമുക്കൊരു 10-1500 രൂപ അടുത്ത് തൈ വെച്ച് കൊടുത്താനായി. പിന്നെ നമ്മൾ 5000 രൂപയ്ക്ക് അടുത്ത് പോത്തുകൂട്ടിയാണ്, അന്ന് നമ്മളെടുത്തപ്പോൾ അവന്മാർ 2 പേർക്ക് 5000 രൂപ വെച്ച് 10000 രൂപ വണ്ടിക്കൂലി ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് ഇപ്പോൾ ഒരു 10000 രൂപ ലാഭത്തിൽ കൊടുത്തുനിന്ന് കൂട്ടാം. 10000 രൂപ അഡീഷണൽ നമ്മൾ അന്ന് മുടക്കിയതിനേക്കാളും കൂടുതൽ കിട്ടി ഒരു കൊല്ലം വളർത്ത് കഴിഞ്ഞപ്പം. പിന്നെ അതിൻ്റെ അകത്ത് നോക്കുവാണെങ്കിൽ തീറ്റയുടെ കുറവുണ്ടെങ്കിൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല കേട്ടോ.
കാരണം നമ്മൾ തീറ്റ മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ട് ഒരു കൂട്ടുകാരൻ ചേട്ടനുണ്ട് ഇവിടെ പോത്തിനെ വളർത്തിയതാണ് 300 കിലോ എങ്ങണ്ടായി പക്ഷേ തൂക്കം നോക്കി കൊടുത്താലും പുള്ളിക്ക് നഷ്ടമാണ് വന്നത് കാരണം തീറ്റച്ചെലവ് അതുപോലെ വന്നു പുള്ളിക്ക് കാര്യം പുള്ളിക്ക് കണ്ടമുണ്ട് പുല്ലിൻ്റെ കൃഷി ഉണ്ടായിരുന്നു അപ്പം പുല്ല് പുള്ളി കൊടുക്കുന്ന അപ്പം ആ കൊടുക്കുന്ന പുല്ല് ഈ പോത്തിന് ഒരു വർഷം കൊടുത്ത് പുല്ലെടുത്ത് നോക്കിയപ്പം ഒരു കൊല്ലം നേരത്തെ കൊടുത്തായിരുന്നെങ്കിൽ അതായിരുന്നു ലാഭം അദ്ദേഹം പറഞ്ഞത് കാരണം തീറ്റച്ചെലവ് ഒരു കൊല്ലം പുള്ളി നിർത്തിക്കൊണ്ടിരുന്നപ്പം നഷ്ടം വന്നുപോയി അപ്പോൾ അത് പോത്തിനെ നമ്മൾ കാശ് മുടക്കി വളർത്തുന്ന കേസിൽ ശ്രദ്ധിച്ചോണം അവസാനം നഷ്ടമാണെന്ന് പറയുന്ന ഭൂരിഭാഗം പേരും അറിയത്തില്ലാതെ പോയി ചെയ്യുന്ന ഓടിപ്പോയി ഒരു പോത്തുകുഞ്ഞ് എന്നുമ്പോൾ എടുക്കില്ല ഒന്നെങ്കിൽ 2-3 ഫാമൊക്കെ നടത്തി പരിചയമുള്ള ആളുകളെ കൊണ്ട് പോവുക കറക്റ്റ് മുറ പോത്തുകൾ എടുക്കുക മുറ ക്രോസ് ആണെങ്കിലും അത്രയും വളരത്തില്ല ഓക്കെ അപ്പോൾ കാണാം അതുപോലെ